വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു സെറ്റ് ഓഫ് ബോക്സിൻ്റെ വർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വുഡ്പോളിഷ് 07 എന്നുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തെടുക്കുക, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ 80 റോൾ പേപ്പറും അതുപോലെ തന്നെ 120 റോൾ പേപ്പറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് 80 റോൾ പേപ്പർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 80 റോൾ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് പേപ്പർ ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ ഈ 80 പേപ്പർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സാൻഡർ അടിച്ചിട്ടുള്ള കലയൊക്കെ ഉണ്ടാവും, സാൻഡർ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള കലയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ 80 റോൾ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ 80 റോൾ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എഡ്ജൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കട്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, നല്ല ഷാർപ്പായിട്ട് തന്നെ കിട്ടാൻ വേണ്ടി നോക്കുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പേപ്പർ ചെയ്തെടുക്കുക. ഇവിടെ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല പവറായിട്ട് ഹാർഡായിട്ട് തന്നെ വരച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ 80 റോൾ പേപ്പർ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് 120 റോൾ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 120 റോൾ പേപ്പർ വെച്ചിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ഹാർഡായിട്ട് ചെയ്യണമെന്നില്ല, കുറച്ച് സോഫ്റ്റായിട്ടൊക്കെ വരച്ച് കൊടുക്കുക. ശരിക്കും 120 പേപ്പർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തുള്ള ഈ 80 റോൾ പേപ്പർ ഉണ്ടല്ലേ, അപ്പോൾ ഇത് ചെയ്ത സമയത്തുള്ള ചെറിയ ലൈൻസൊക്കെ വന്നിട്ടുണ്ടാവും, കാരണം നല്ല ഹാർഡായിട്ടുള്ള പേപ്പറാണ് ഈ 80. അപ്പോൾ അതിൻ്റെ കലയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 120 പേപ്പർ ചെയ്യുന്നത്. 120 ചെയ്തില്ല കുഴപ്പമൊന്നുമില്ല, പോളിഷിന് ഒന്നും കുഴപ്പമൊന്നും സംഭവിക്കില്ല. അപ്പോൾ 80 റോൾ പേപ്പർ ചെയ്ത് നെക്സ്റ്റ് 120 റോൾ പേപ്പറും ചെയ്ത് കൊടുത്ത് പൊടിയൊക്കെ തെട്ടിക്കളഞ്ഞ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പൊടിയൊക്കെ മുഴുവനായിട്ട് തെട്ടിക്കളിയുക. അതുപോലെ തന്നെ സാൻഡിങ്സീലർ അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ സാൻഡിങ്സീലറും എൻസി ടിന്നർ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കോട്ടൺ വേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബ്രഷ് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് സീലർ അപ്ലൈ ചെയ്യാം. സീലർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മാറ്റ് എവിടെയൊക്കെ അടിക്കാമെന്നുണ്ടോ അവിടെയൊക്കെ സാനിറ്റൈസറിലൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സീലർ വെച്ച് ഇതുപോലെ തന്നെ വലിച്ചടിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സീലർ അടിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ സീലർ മുഴുവനായിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതിൽ പുട്ടിയാണ്. അപ്പോൾ ഇതുപോലുള്ള ആണിയൊക്കെ ചെയ്തുള്ള ഹോൾ ഉണ്ടാവും, അതൊക്കെ പുട്ടി വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പുട്ടി നമ്മൾ മാച്ചാക്കാൻ നിന്നില്ല, കാരണം ചെറിയ അത്രയേ ഉള്ളൂ സ്പോട്ട്. അപ്പോൾ ഈ സ്പോട്ടൊക്കെ അവസാനം നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം, വാൾനെറ്റ് ഉപയോഗിച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മാച്ചാക്കി എടുക്കാൻ വേണ്ടി പറ്റും. വില്ല വർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പുട്ടി എപ്പോഴും സെയിം ആക്കാൻ വേണ്ടി നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം, പുട്ടിയൊക്കെ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. പുട്ടി വർക്കിങ്ങൊക്കെ നമ്മൾ പുട്ടി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്ന ഉള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർ അവിടെ നിന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എഡ്ജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിടുക. എഡ്ജൊക്കെ വലിയ ഗ്യാപ്പൊക്കെ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ എഡ്ജിലൊക്കെ മെറ്റൽ പേസ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പുട്ടികളിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മതി. നല്ല വെയിലല്ലോണ്ട് കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഈ പുട്ടി ഉണങ്ങും. ഇപ്പോൾ പുട്ടി ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 150 വാട്ടർ പേപ്പർ വെച്ചിട്ട് ആണിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ എഡ്ജ് ഇറക്കുന്ന സമയത്ത് വെച്ചാൽ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചിട്ട് ഇറക്കുക. നമ്മൾ പുട്ടി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുട്ടി പൊട്ടിപ്പോവും, നെക്സ്റ്റ് രണ്ടാമത് കൂടി പുട്ടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ വളരെ ശ്രദ്ധിച്ച് പേപ്പർ ചെയ്യാം. അപ്പോൾ പേപ്പർ 150 വാട്ടർ പേപ്പർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സീലർ സെക്കൻഡ് കോട്ട് സീലർ അപ്ലൈ ചെയ്യലാണ്. ഇതിൽ മാറ്റമൊന്നുമില്ല, നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ സീലർ എടുക്കുന്നു. അതുപോലെ തന്നെ എൻസി ടിന്നർ കൂടി ഉപയോഗിച്ചിട്ട് ഇതായി കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കൂട്ട് സെക്കൻഡ് കൂട്ട് സീലർ കൂടി വരുമ്പോൾ തന്നെ ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്തിട്ട് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും സീലർ അടിച്ചു കൊടുക്കുക. സീലർ അടിച്ചു കൊടുത്ത് 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ 320 വാട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് നൈസാക്കി എടുക്കും. ഇവിടെ നമ്മൾ മാറ്റ് ഫിനിഷിങ് ചെയ്യുന്നതിന് മുമ്പാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു സ്മൂത്തായി കിട്ടും, നല്ലൊരു ഫിനിഷിങ് കിട്ടും. 320 വാട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാറ്റ് അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ സീലർ അടിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്.
ചുമരിലോട്ട് ഇത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ചുമരിലൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാസ്കും ടാപ്പൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കും. പേപ്പർ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചുമരിലൊക്കെ ആയിട്ട് വൃത്തിയിടാം. നെക്സ്റ്റ് നമ്മൾ പുട്ടി മാച്ചിങ് ആക്കലാണ്. അപ്പോൾ വാൾനട്ട് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ബഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ പുട്ടിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കോട്ടൺ വേസ്റ്റ് വെച്ചിട്ടാണ് പുട്ടി മാച്ചാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൂടെ ആകുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ബഡ്സ് വെച്ചിട്ടാകുമ്പോൾ സ്പോട്ട് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ മാറ്റ് സീലറും മെലാമിൻ ഗ്ലോസിയും, മെലാമിൻ സീലറും മെലാമിൻ ഗ്ലോസിയും മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. സെമി ആയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അതും റോളർ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങിച്ചിട്ടാണ്. 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. റോളർ വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം അടിക്കുന്നത്. മിക്സിംഗ് ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാറ്റും അതുപോലെ തന്നെ ഗ്ലോസിയും മെലാമിൻ സീലറൊക്കെ മിക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. റോളർ വെച്ചിട്ട് ചെയ്യുന്ന വെച്ചാൽ നല്ല കോട്ടിങ് കിട്ടും. നമ്മൾ ഏകദേശം സ്പ്രേ ചെയ്ത് അതേ കോട്ടിങ് കിട്ടും ഈ റോളർ വെച്ചിട്ട് ചെയ്യുമ്പോൾ. ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതിനൊക്കെയാണ് എത്രയോ കോട്ടിങ് കിട്ടുന്നുണ്ട്. രണ്ട് കോട്ടം അടിക്കുമ്പോൾ വെച്ചാൽ ഒരുമിച്ചിട്ടല്ല, ഒരു കോട്ടം അടിച്ച് കൊടുത്ത് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 300 രൂപേൻ്റെ വാട്ടർ കവറേജ് ചെറുതായിട്ടൊന്ന് നൈസ് ഇട്ടതിന് ശേഷം, ചെറുതായിട്ടൊന്ന് ഓടിച്ചൊന്ന് വിട്ടതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് മാറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ റോളർ വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളും ചെയ്യാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചുമരിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് കവർ ചെയ്ത് കൊടുക്കണം. ഈ റോളർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബ്രഷ് വെച്ചിട്ടാണ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല കോട്ടിങ് കിട്ടിയിട്ടുണ്ട് ഈ റോളർ വെച്ച്. രണ്ട് കോട്ടം അടിച്ചു കൊടുത്തത്, രണ്ട് കോട്ടം അടിച്ചതിന് ശേഷം നല്ലൊരു കവറായിട്ടുണ്ട്, ഫുള്ളായിട്ട് കവറായിട്ടുണ്ട്. സ്പ്രേ അടിച്ചൊരു അതേ രീതിയിലാണ് ഉള്ളത്, സ്പ്രേ ഒക്കെ ചെയ്തിട്ട് പോലെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെൽ ഐക്കൺ കൂടി എന്നിവ ചെയ്ത് കൊടുക്കുക. കൂടെ ഒരു ലൈക്കും കൊടുക്കുക. താങ്ക് യു.